മണി ഏഴായല്ലോ, എന്നിട്ട് എണീച്ചില്ലേ? ഇല്ല മോളെ, ചായ ഉണ്ടാക്കി ടേബിൾ വെച്ചിട്ട് അര മണിക്കൂറായി. ഇപ്പൊ തണുത്ത് കാണും. സ്റ്റെയർ കയറാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വിളിക്കാനും പോയില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ. അവൾ ഓടി മുകളിലേക്ക് പോയി. ഡോറിന് മൂന്നാല് തവണ മുട്ടിയിട്ടും തുറക്കാതെ വന്നപ്പോൾ അവൾ പതിയെ ഡോർ തുറന്ന് അകത്തേക്ക് എത്തി നോക്കി. കക്ഷി നല്ല ഉറക്കാണ്. ഹോ, ആനകുത്തിയാലും അറിയില്ലല്ലോ, അമ്മാതിരി ഉറക്കാം, അവൾ സ്വയം തന്നെ പറഞ്ഞു. ഒരു കപ്പ് ചായയുമായി സീമന്തരേഖയിൽ സിന്ദൂരവും ചാർത്തി ഈറമുടി തോർത്തുകൊണ്ട് വാരിക്കെട്ടി ഒരു പുഞ്ചിരിയോട് അവളവനെ വിളിച്ചുണർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കള്ളച്ചിരിയോടെ കണ്ണ് തുറക്കാതെ തന്നെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവന്റെ നെഞ്ചിലേക്ക് ഇട്ടു. കണ്ണേട്ടാ, എന്താ ഈ കാണിക്കുന്നേ? അവളവന്റെ കയ്യിൽ കിടന്ന് കുതിരാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ലച്ചു തന്റെ നെഞ്ചിൽ കിടന്ന് കുതിരി വിടുവിക്കാൻ ശ്രമിക്കുന്നു. താനാണെങ്കിൽ അവളുടെ അരയിലൂടെ രണ്ട് കൈകൊണ്ടും വട്ടം പിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അവൻ കൈയെടുത്ത് നെഞ്ചിലൊരു തള്ളുകൊടുത്തു. ലച്ചു എഴുന്നേറ്റ് നിന്നു. താൻ കണ്ട സ്വപ്നത്തിന്റെ ആഫ്റ്റർ എഫക്റ്റിലാണ് അത് സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ അവനൊരു നിമിഷമെടുത്തു. അയ്യോ, ഞാൻ അറിയാതെ, സോറി ലച്ചു, ഞാൻ പെട്ടെന്ന് അമ്മയാണെന്ന് കരുതി ഉറക്കത്തിൽ സ്വപ്നം. അവൻ കിടന്ന് വിൽക്കാൻ തുടങ്ങി. അവന്റെ പരിഭ്രമം കണ്ട് ലച്ചു ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. അവളുടെ കളിയാക്കി ചിരികൾ കണ്ടപ്പോൾ അവന് ദേഷ്യം വന്നു. അതിനെന്താ ഇത്ര ചിരിക്കാൻ? അല്ല, ആരെയാ സ്വപ്നത്തിൽ കണ്ടത്? അവൾ ചിരി അടക്കി പിടിച്ച് ചോദിച്ചു. അത് പിന്നെ ഞാൻ അമ്മേ, വേറെ ആരെ കാണാൻ? അവൻ പറഞ്ഞൊപ്പിച്ചു. അത് വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടപ്പോൾ മനസ്സിലായി, അവൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് പിന്നെ അവൻ നിന്ന് പരിങ്ങി. ചെക്കനെ പെണ്ണടിക്കാൻ സമയമായിന്ന് ഞാൻ പോയി അമ്മയോട് പറയട്ടെ? അവൾ അവനെ ചൂട് നോക്കിക്കൊണ്ട് ചോദിച്ചു. ദയ വേണ്ടാതിനും പറഞ്ഞു നിന്നെ. അതും പറഞ്ഞ് നിരഞ്ജന അവൾ അടിക്കാനായി കയ്യോങ്ങി. അവൾ ചിരിച്ചുകൊണ്ട് അവിടുന്ന് ഓടിപ്പോയി. ഡോറിൻ്റെ അടുത്തെത്തിയപ്പോൾ തിരിഞ്ഞെന്ന് അവൾ പറഞ്ഞു. അതെ, ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങാതെ എഴുന്നേറ്റു വാ, അമ്മ ചായ എടുത്ത് വെച്ചേക്കുന്നു. ആ പാവത്തിന് എന്തിനെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? പിന്നെ മറ്റേ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞോളാം കേട്ടോ. ഡീ നിന്നെ ഞാൻ